സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ അതേ ഉള്ളൂ, വാർത്താ ചാനലുകൾ തുറന്നാൽ അതേ ഉള്ളൂ. അനിതാ പുല്ലേല് വീണ്ടും, അല്ല ഇത് വളരെ വിചിത്രമായ ഒരു വാർത്തയാണ്. കാരണം ഇത് ഗുരുതരമാണ് സത്യത്തിൽ. അവർ വീണ്ടും അവിടെ കയറി പറ്റി എന്നുള്ളത്, നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് പോലും അവിടുത്തെ എത്ര പരിശോധന അകത്ത് കയറാൻ കഴിയുന്നത്. അല്ല അവര് ലേറ്റസ്റ്റ് ഞാൻ കേട്ടത് അവരൊരു പ്രാദേശിക ചാനലിന്റെ, ഇവിടുത്തെ ഒരു സ്വകാര്യ ചാനലിന്റെ വണ്ടിയിലാണ് അവർ വന്നത്, അകത്ത് പോയി എന്നാണ്. അപ്പൊ അതിന് അവര് സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ചാനലുകൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതാണ് അതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. വിമർശിക്കുന്ന ആൾ തന്നെയായിരിക്കും ഒരുപക്ഷെ അവരവിടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പൊ അവർ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെയുള്ള വിശദീകരണം വന്നിട്ടില്ലെങ്കിലും പറയപ്പെടുന്നത് ഓപ്പൺ ഫോറത്തിൽ ആർക്കും പങ്കെടുക്കാം. നോർക്കയുടെ വൈസ് ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവര് ഓപ്പൺ ഫോറത്തിലാണ് പങ്കെടുത്തതെന്ന്. അപ്പോൾ ഓപ്പൺ ഫോറത്തിൽ ആർക്കും പങ്കെടുക്കാം, പക്ഷെ ആർക്കും പങ്കെടുക്കാമെന്ന് പറയുന്നെങ്കിൽ നിയമസഭയ്ക്ക് അകത്ത് കയറണമെങ്കിൽ, ആ വളപ്പിൽ കയറണമെങ്കിൽ ശക്തമായ സുരക്ഷയാണ്. ആ സുരക്ഷയിൽ അവർക്ക് വാതക്കെ നിൽക്കുന്നവർക്ക്, അതായത് സെക്യൂരിറ്റി ഗാർഡിന് നമ്മളെ കയറ്റി വിടണമെങ്കിൽ അവർക്ക് പൂർണ്ണ അവർക്ക് വിശ്വാസം വേണം. കുഴപ്പക്കാരനല്ല, അവിടെ ചെന്ന് കുഴപ്പമുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പം നിയമസഭയ്ക്ക് പുറത്തും സെക്രട്ടേറിയറ്റിന് മുന്നിലുമൊക്കെ ആയിട്ട് കോൺഗ്രസിൻ്റെ ശക്തമായ സമരമാണ്, പ്രതിപക്ഷങ്ങളുടെ സമരമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെ ഒക്കെ സമരം നടക്കുമ്പോഴാണ് ഇത്രയും ശക്തമായ സുരക്ഷയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഇവർ കയറിപ്പറ്റിയത്. സുരക്ഷാ വീഴ്ച തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇവരെല്ലാവർക്കും അറിയാം, ഈ ആളെല്ലാവർക്കും അറിയാം, ഇവർ വിവാദ നായിക ആയവരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവിടുന്ന് എൻ്റെ എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ചാണെങ്കിൽ ഇവർ വന്നതുകൊണ്ട് തന്നെ പല സ്ത്രീകളും, ഏതാ വനിതാ പ്രവാസി നേതാക്കന്മാർ വരെ അതിനകത്തു നിന്ന് ഇറങ്ങിപ്പോയെന്നാണ്. ഈ ഇതിൽ പങ്കെടുക്കാതെ പോലും, അത് പൂർത്തിയാക്കാതെ പോലും അവർ പുറത്തു പോയത്. കാരണം അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വരും. അതിനെ പേടിച്ച് പോയ പ്രതിനിധികൾ വരെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു ലോകകേരള സഭയിൽ. അന്ന് ഈ അനിതാ പുല്ലേല എന്ന അവിടുത്തെ ഒരു വലിയ താരമായിരുന്നു, അവരവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ മൂന്ന് ഈ ഇപ്പം നടന്ന ഉൾപ്പെടെ മൂന്ന് സഭയിലും പിന്നെ ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ അതിൽ കുറച്ച് സമയമെങ്കിലും ഞാൻ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ അതിനകത്ത് കയറി പോകുന്നത് നമ്മുടെ സ്വന്തം മാധ്യമ സ്ഥാപനത്തിലെ പാസും അവിടുത്തെ അവർ തരുന്ന പാസും ഒക്കെ കാണിച്ചാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മളെ വിശദമായി പരിശോധിച്ച് അവർ കയറ്റി വിടത്തുള്ളൂ. എന്നിട്ട് തന്നെ ഇത്രയും ഒരു സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചു. ഇവർ അനിതാ പുല്ലേലിനെ പോലെയുള്ള ഒരു വിവാദ പ്രവാസി എങ്ങനെ അകത്ത് കടന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്, ആ ചോദ്യം. അന്ന് വിവാദം ഉയർന്ന സന്ദർഭത്തിൽ അവർ ഇറ്റലിയിലാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവർ നാട്ടിലെത്തിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇമിഗ്രേഷൻ വൈബി ഒക്കെ ഉള്ളതാണ്. അവരെ അവര് രാജ്യദ്രോഹ കുറ്റവാളിയല്ല, അവരൊരു കൊലക്കേസിലെ പ്രതിയല്ല, അവർക്കെതിരെ ഒരു കേസും ഇല്ല. പക്ഷേ അവരെ ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ലേറ്റസ്റ്റ് കേട്ടത് ഇപ്പൊ വാർത്താ മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവരെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന്, പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പേര് വെളിപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ അവർക്കെതിരെ ഒരു കേസില്ല. പിന്നെ അവരെ ഇമിഗ്രേഷനോ അല്ലെങ്കിൽ അവർ തടയുകയോ അല്ലെങ്കിൽ എയർപോർട്ടിൽ തടയുകയോ ഒന്നും വേണ്ടല്ലോ. പോലീസിന് വേറെ അധികം. പക്ഷേ ഒരു ഈ വിവാദ നായിക എന്നൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഒരു സാധാരണ സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരാൾക്കോ, ഒരു പുരുഷനോ സ്ത്രീക്കോ, കുട്ടികൾക്കോ വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്കോ ആർക്കും തന്നെ ഈ സമ്മേളനത്തിന് പങ്കെടുക്കാനോ അല്ലെങ്കിൽ ആ സമ്മേളനം നടക്കുന്ന നിയമസഭയ്ക്കുള്ളിൽ പോലും, ആ കോമ്പൗണ്ടിന് ഉള്ളിൽ പോലും കയറി പറ്റണമെങ്കിൽ അതൊരു വലിയ ഒരു ചടങ്ങ്. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞാൽ കയറാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഇത് വളരെ സംശയാസ്പദമാണ് ഈ കാര്യങ്ങളൊക്കെ. ഇവരുടെ എൻ്റെ ഒരു കണക്കൂട്ടിലാണെങ്കിൽ അവർക്ക് ശക്തമായ സ്വാധീനം ഉണ്ട്, പോലീസിലും ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലാവരും പറയുന്നത് ഇപ്പം മീഡിയകൾ ഏതെടുത്ത് നോക്കിയാലും ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിലൊക്കെ മുഴങ്ങി നിൽക്കുന്നത് സർക്കാരിനെ കബളിപ്പിച്ച് വരുന്നു എന്നുള്ളത്. സർക്കാരിനെ കബളിപ്പിക്കാൻ സർക്കാരിനെ എന്താണ് ഇപ്പം അവർ നോക്കിയിരിക്കുകയാണോ, നേതാക്കന്മാർ നോക്കിയിരിക്കുകയാണോ ഇവർ വരുന്നോ ഇല്ലയോ എന്ന്? ഒന്നുമല്ല. പക്ഷേ അവിടെ നിയമസഭയുടെ സെക്യൂരിറ്റി അവർ നോക്കണമായിരുന്നു, അവരാണ്. രണ്ട് ദിവസം അവരോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ട് ദിവസം അവർ രണ്ട് മണിക്കൂറോളം സഭാ ടിവിയുടെ ഓഫീസിനകത്ത് ഇരിക്കുകയായിരുന്നു. അതെ അതെ, സഭാ ടിവി സർക്കാരിൻ്റെതാണ്, നിയമസഭ സ്വന്തം നടത്തുന്ന ചാനലാണ്. അതിന്റെ അകത്ത് കയറി അവർ രണ്ടര മണിക്കൂർ ഇരുന്നു എന്ന് പറയുമ്പോൾ
അത് വളരെ അല്ല അവര് മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഓപ്പൺ ഫോറം നടക്കുന്നത് വൈകിട്ടല്ലേ, അവിടെ കലാപരിപാടികളും അതൊക്കെ ആയിട്ട് നിയമസഭയ്ക്ക് ആ കോമ്പൗണ്ടിനകത്ത് ഈ ഹാളിന് പിന്നെ പുറത്ത് ആ കോമ്പൗണ്ടിനകത്താണ് ഇപ്പോൾ ഈ കലാപരിപാടികളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇത് ഇത് നമ്മളെ കേരള രാഷ്ട്രീയത്തിൽ ഇത് കേരള രാഷ്ട്രീയം അങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചക കൂടെയാണ് ഇത്. രാഷ്ട്രീയം രാഷ്ട്രീയം ഇതുമായിട്ട് കൂട്ടിക്കഴിക്കേണ്ട ഒരു പിന്നെ കാര്യമില്ല, കാരണം അത് വേറെ ഇത് വേറെ. പക്ഷെ ഇത് തീർത്തും ഒരു സുരക്ഷാ വീഴ്ചയാണ് നമുക്ക് യാതൊരു സംശയമാണ്.